മമ്മൂട്ടിയെ കൊണ്ടു നിർത്തിയാൽ തന്നെ ഒരു ഉത്സവമാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടിയെ കൊണ്ടു നിർത്തിയാൽ തന്നെ ഒരു ഉത്സവമാണ്. ഭയങ്കര ജെന്റിൽ ആൻഡ് മാൻലി അല്ലേ? ഷാജി കൈലാസ് പറയുകയാണ്. മമ്മൂട്ടി ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ദി കിങ്. കിങ്ങിന്റെ രണ്ടാം ഭാഗം സംഭവിക്കുമോ എന്ന് തനിക്ക് പറയാനാകില്ലെന്നും പറ്റിയ എഴുത്തുകാരെ കിട്ടിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂവെന്ന് തുറന്നു പങ്കുവച്ചിരിക്കുകയാണ് ഷാജി കൈലാസ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകന്റെ ഈ വെളിപ്പെടുത്തൽ. മമ്മൂട്ടിയെ കൊണ്ട് നിർത്തിയാൽ തന്നെ ഒരു ഉത്സവമാണ്. ഭയങ്കര ജെന്റിൽ ആൻഡ് മാൻലി അല്ലേ? ഒരു പവറുണ്ട്. അദ്ദേഹത്തിന്റെ നോട്ടമൊക്കെ കണ്ടാൽ തന്നെ നമുക്കൊരു ഫീൽ കിട്ടും. ദ കിങ് രണ്ടാം ഭാഗം വരുമയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. ഒന്നാമത് എഴുത്തുകാരെ കിട്ടണം. എനിക്ക് എഴുതാൻ അറിയില്ല, ഷാജി കൈലാസ് പറഞ്ഞു. 1995 ബോക്സ് ഓഫീസുകൾ ഇളക്കി മറിച്ച പൊളിറ്റിക്കൽ മാസ് സിനിമയായിരുന്നു ദി കിങ്. ജോസഫ് ഫെറക്സ് എന്ന മമ്മൂട്ടിയുടെ കളക്ടർ കഥാപാത്രം അന്ന് ആരാധകർ ഇരുകൈ നീട്ടിയാണ് ഏറ്റെടുത്തത്. അക്കാലത്തെ ഗംഭീര വിജയമായി ആ ചിത്രം മാറുകയും ചെയ്തു. ചിത്രത്തിന്റെ ശബ്ദരേഖകൾ അക്കാലത്ത് വലിയ റെക്കോർഡാണ് ഇട്ടത്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ സിനിമ കാസറ്റുകൾ, സിനിമ ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമായ കാസറ്റുകൾ ശബ്ദരേഖകളായി വരുന്ന കാലമായിരുന്നു. ശബ്ദരേഖകൾ തരംഗമായി മാറിയത്, അതും കേരളത്തിലെ എല്ലാ മേഖലകളിലും തരംഗമായി മാറിയത് ഒരുപക്ഷെ കിങ് എന്ന ചിത്രത്തോടെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. അതിനു മുമ്പ് പല സിനിമകളുടെയും ശബ്ദരേഖകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കിങ്ങിന്റെ പോലെ ഇത്രയും ജനകീയമായ ശബ്ദരേഖ മറ്റൊന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അക്കാലത്ത് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ യുവാക്കൾക്കും ഒപ്പം അക്കാലത്ത് ചെറുപ്പകാലം കുട്ടിക്കാലം ആസ്വദിച്ച ഞങ്ങളെപ്പോലുള്ളവർക്കും അതൊരു നൊസ്റ്റാൾജിയയാണ്. കാരണം 95-ലൊക്കെ ഈ ചിത്രം തൊട്ടടുത്ത വീടുകളിൽ ശബ്ദരേഖയായി കേൾക്കുമ്പോൾ പഠിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. കാരണം പഠിക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഡയലോഗുകൾ, പ്രത്യേകിച്ച് നല്ല കിടിലൻ ഇംഗ്ലീഷ് സ്പീച്ചോടുകൂടിയുള്ള മമ്മൂക്കയുടെ ജോസഫ് ഫെറക്സ് ആയിട്ടുള്ള പകർന്നാട്ടം കാണാതെ തന്നെ കാണുകയായിരുന്നു ഈ വോയിസിലൂടെയൊക്കെ. അങ്ങനെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഈ ഡയലോഗുകൾ എപ്പോൾ വരും എന്ന് അറിയുവാനുള്ള ആകാംക്ഷയായിരുന്നു. BC ക്ലാസ്സുകളെല്ലാം തന്നെ വൻ വിജയമായിരുന്നു ദി കിങ് നേടിയെടുത്തത്. ഞങ്ങളുടെ നാട്ടിൽ 3 തിയേറ്ററിൽ ഒരേ സമയത്ത് 2 ആഴ്ച കളിച്ച അപൂർവം ചിത്രങ്ങളിൽ ഒന്നാണ് ദി കിങ് എന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വൻ വിജയ ചിത്രം. ഷാജി കൈലാസും മമ്മൂട്ടിയും ഒന്നിച്ചപ്പോൾ സംഭവിച്ച വലിയ മാജിക് അവിടെ തന്നെ വീണ്ടും വീണ്ടും കാണുവാൻ ആളുകളെ പ്രേരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കിങ്ങിന്റെ രണ്ടാം ഭാഗത്തെ കുറിച്ച് ആരാധകർ പ്രതീക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കിങ് ആൻഡ് കമ്മീഷണർ എന്ന പേരിൽ ചിത്രം വന്നെങ്കിലും അത് പഴയത്ര പഞ്ചില്ലാതെ തിയേറ്ററിൽ ഗംഭീര പരാജയമാവുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ള സിനിമ വരുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഗൃഹപാഠം ചെയ്യൂ എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ഏതായാലും ഷാജി കൈലാസിന്റെ ഈ സ്വപ്നം നിറവേറട്ടെ. നല്ല എഴുത്തുകാർ, പ്രത്യേകിച്ച് രഞ്ജി പണിക്കരെ പോലുള്ളവർ വീണ്ടും പേനയെടുത്തുകൊണ്ട് മാസ് സിനിമകൾ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.